എല്ലാവരെയും നമസ്കാരം. ലൈഫ് ഓഫ് സരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ടല്ലേ, കുറച്ച് തിരക്കായിരുന്നു. കുറച്ച് തിരക്കെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നാട്ടിലല്ല, UAE-യിലാണ്, ദുബായിലാണ്. കാരണം നമ്മളൊരു ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അത് കാരണം ഉണ്ടല്ലോ ഒരു 1 month എനിക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ കുറേ വിസയുടെ കാര്യങ്ങൾക്കും ടിക്കറ്റിൻ്റെ കാര്യങ്ങൾക്കും പിന്നെ കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത്തിരി ഒന്ന് തിരക്ക് കുറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ റൂമിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഒരുപാട് നല്ല കമൻസുകൾ വരുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എല്ലാത്തിനും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യത്തെ എൻ്റെ ചാനലിൽ തുടങ്ങി ആദ്യത്തെ വീഡിയോ ഇട്ടിരുന്നത് IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റിയായിരുന്നു. നമ്മൾ IVF സ്റ്റാർട്ട് ചെയ്തവിടെ മുതൽ നമ്മൾ ഏത് ഹോസ്പിറ്റലാണ് പ്രിഫർ ചെയ്ത് അന്നേരം മുതലുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ആദ്യം പോയിന്ന് കാണണം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് ഹോസ്പിറ്റലാണ് പോയത്, അതുപോലെ തന്നെ IVF-ന് എത്ര രൂപയായി, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ IVF ചെയ്ത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. കാരണം റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ്, നമ്മൾ ഈ വീഡിയോയിൽ റിപ്പീറ്റ് വരണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേരെന്നോട് ചോദിച്ചു, ചേച്ചി പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ നമ്മൾ IVF സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേയിൽ എന്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്, ഫോളിക്കുലർ സ്റ്റഡി എന്തായിരുന്നു ചെയ്തത്, അതുപോലെ തന്നെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു, ചേച്ചിക്ക് സിംറ്റംസ് എന്തൊക്കെയായിരുന്നു, പിന്നെ ഫുഡ് കഴിക്കേണ്ടത് ഏതൊക്കെയാണ്, കഴിക്കേണ്ടാത്തത് ഏതൊക്കെയാണ്, പിന്നെ കുറേ ആളുകളുടെ അവരുടെ അനുഭവങ്ങളും അതിൽ പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പോലെ പറയാം, നമ്മൾ നമ്മുടെ IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതലാണ്. നമുക്ക് ആദ്യം അവിടുന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവർ മരുന്ന് തരും. ആ മരുന്ന് കഴിഞ്ഞതിൻ്റെ കഴിച്ച് കഴിഞ്ഞ് പീരീഡ്സ് ആവും. പീരീഡ്സ് ആവുന്നതിൻ്റെ സെക്കൻഡ് ഡേ മുതൽ നമുക്ക് IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സെക്കൻഡ് ഡേ മുതൽ നമുക്ക് നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോളിക്കുലർ സ്റ്റഡിയാണ്. ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മുടെ എഗ്ഗ് പിക്കപ്പിന് വേണ്ടി നമ്മുടെ എഗ്ഗിനെ മെച്ചുറാക്കുക എന്നുള്ളതാണ്. കാരണം PCOS ഒക്കെ ഉള്ളവരിൽ ഈ പ്രീമെച്ചുറായിട്ടുള്ള എഗ്ഗുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ മെച്ചുറാക്കി അവർക്ക് പിക്കപ്പ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയാണ് അവർ ആദ്യം ഫോളിക്കുലർ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ആദ്യം ഫോളിക്കുലർ സ്റ്റഡി ആയിരുന്നു. പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ വരെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങിൽ അവർ ഫോളിക്കുലർ സ്റ്റഡി നടത്തി, അതിൽ നിന്ന് അതിനെത്ര വലിപ്പമുണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ അവർ നോക്കി. അപ്പോൾ അത് മെച്ചുറാവുന്ന അനുസരിച്ച് അവരെനിക്ക് മരുന്ന് തന്നുകൊണ്ടേയിരുന്നു. ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു, ഇഞ്ചെക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ തന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ വന്ന് എൻ്റെ എഗ്ഗ് പിക്കപ്പിനുള്ള സമയമായി എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഡേറ്റ് തരുമായിരുന്നു, ഇന്ന ഡേറ്റിൽ എഗ്ഗ് പിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ഡേറ്റ് തന്നു. അപ്പോൾ നമ്മളോട് കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ അവർ പറഞ്ഞു തരും, എങ്ങനെയൊക്കെയാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ അനുസരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുക. അപ്പോൾ അവർ എഗ്ഗ് പിക്കപ്പിന് വേണ്ടിയുള്ള എടുക്കുകയാണ്. അന്ന് അനസ്തേഷ്യ നമുക്ക് തരും. അനസ്തേഷ്യ തന്നിട്ടാണ് നമുക്ക് എഗ്ഗ് പിക്ക് ചെയ്യുന്നത്. പിന്നെ അന്ന് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ നമ്മൾ സ്പേം അവർ കളക്ട് ചെയ്യുന്നത്. കാരണം എഗ്ഗ് പിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് സ്പേം കൂടെ കളക്ട് ചെയ്ത് വെച്ചെങ്കിലാണ് അവർക്ക് എംബ്രിയോസിന് കൊടുക്കാൻ എംബ്രിയോസ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അന്ന് തന്നെ അത് കളക്ട് ചെയ്യും. ചിലവർക്ക് നേരത്തെ ചെന്ന് ഹസ്ബൻഡ് അവിടെ ചെന്ന് ഈ ഫോളിക്കുലർ സ്റ്റഡി നടത്തുന്ന ആ ഒരു ടൈമിൽ തന്നെ, സ്കാനിങ് ടൈമിൽ തന്നെ ചിലർ സ്പേം കളക്ട് ചെയ്ത് അവിടെ ഫ്രീസ് ചെയ്യിപ്പിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് എഗ്ഗ് പിക്കപ്പിനന്ന് തന്നെ എടുക്കുന്നവരും ഉണ്ട്, രണ്ട് രീതിയിലും ഉണ്ട്. അപ്പോൾ ആ രണ്ട് രീതി നിങ്ങൾക്ക് ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് പോകാം. പിന്നെ എഗ്ഗ് പിക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവർ നോക്കുന്നത് നമ്മളുടെ യൂട്രസ് തിക്നെസ് ആണ്. യൂട്രസ് തിക്നെസ് 8 mm വരണം എങ്കിൽ മാത്രമേ അവരത് എംബ്രിയോസിനെ ഇൻസേർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി 8 mm ആക്കാൻ വേണ്ടി അവർ ആദ്യം, പിന്നെ വരുന്ന സ്കാനിങ് കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ തിക്നെസ് നോക്കാൻ വേണ്ടിയാണ്, 8 mm നോക്കാനാണ്. അപ്പോൾ അത് ഭൂരിഭാഗം ആൾക്കാരിലും തിക്നെസ് കുറവായിരിക്കും, ഒരു 5-4, 5-2 എന്നൊക്കെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ അത് കൂട്ടി 8 എത്തിക്കണം. പിന്നീട് ഈ എഗ്ഗ് പിക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പിന്നീടുള്ള പ്രൊസീജിയർ വരുന്നത് ഈ നമ്മുടെ എന്താണ് സ്കാനിങ്ങിൽ തിക്നെസ് നോക്കുന്നതാണ്. അവിടെയാണ് ഈ നോവിലോൺ എന്ന് പറഞ്ഞ് 21 days കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നത്. ആ ഈ നോവിലോണ് 21 days കഴിച്ച് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ
നെക്സ്റ്റ് പീരീഡ് വരും. അങ്ങനെ പീരീഡ് വരുന്നതിൻ്റെ സെക്കൻഡ് ഡേ മുതലാണ് നമ്മൾ വീണ്ടും സ്കാനിങ്ങിന് ചെല്ലേണ്ടത്. അതായത് ഫോളി ഇതിന് വേണ്ടി, എന്താ സോറി, യൂട്രസ് തിക്നെസ് നോക്കാൻ വേണ്ടി നമ്മൾ ചെല്ലേണ്ടത്. ഈ നൊവിലോൺ കഴിച്ച് 21 ദിവസം കഴിഞ്ഞ്, പിന്നെ ഒരു 21 ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ പീരിയഡ് സർക്കിൾ വരണമെന്നില്ല, ഒരു 1 വീക്ക്, എനിക്ക് അങ്ങനെയായിരുന്നു 1 വീക്ക്. അപ്പം ഞാനത് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു 1 വീക്കിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്കിനുള്ളിലാണ് നെക്സ്റ്റ് പീരിയഡ് സർക്കിൾ വന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യൂട്രസ് തിക്നെസ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡേ മുതൽ വീണ്ടും ഇതുപോലെ തന്നെ സ്കാനിങ് ആണ്, കംപ്ലീറ്റ് സ്കാനിങ് ആണ് കേട്ടോ. അപ്പോൾ സ്കാനിങ്ങിലൂടെയാണ് അവരെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്കാനിങ്ങിൽ നോക്കി തിക്നെസ് കറക്റ്റാക്കും. അപ്പോൾ തിക്നെസ് കറക്റ്റാക്കുന്നതിൻ്റെ ഈ ആ 21 ദിവസം കഴിച്ച് നമ്മൾ പീരീഡ്സ് വരുന്നതിൻ്റെ ഒരു 17th day വരുമ്പോൾ നമുക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി എടുക്കണം. അതായത് 17th day ഒരു ഇഞ്ചക്ഷൻ വരും. ആ ഇഞ്ചക്ഷൻ ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടതാണ്. അത് നമ്മുടെ സ്റ്റൊമക്കിനാണ് വരുന്നത്, അബ്ഡോമൽ പാർട്ടിലാണ് വരുന്നത്. അബ്ഡോമൽ പാർട്ടിലായിരിക്കും ഇഞ്ചക്ഷൻ വരിക. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തന്നെ എടുക്കണം. അപ്പോൾ ഇതിന് മുമ്പ് വരെയുള്ള ഫോളിക്കുലാർ സ്റ്റഡി നടത്തുമ്പോഴുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതൊരു പെൻ ഇഞ്ചക്ഷനാണ്. അത് നമുക്ക് 5 ദിവസം 10 ദിവസമൊക്കെ ആയിട്ട് നമുക്ക് പെൻ ഇഞ്ചക്ഷൻ വരും. മേ ബി ഒരു 11 ദിവസമൊക്കെ ഇഞ്ചക്ഷൻ വരുന്നുണ്ട്. അതിങ്ങനെ ഒരു ഒരു പെന്നാണ്, പെൻ്റെ ഇപ്പം ആ പെന്നില്ല, ആ ഒരു പെന്നിൽ ലോഡ് ചെയ്ത് വെച്ചേക്കാണ്, മരുന്ന് ലോഡ് ചെയ്ത് വെച്ചേക്കാണ് ഓൾറെഡി. അപ്പോൾ എന്നിട്ട് നമുക്ക് എത്ര യൂണിറ്റാണ്, ഓരോരുത്തർക്കും ഓരോ യൂണിറ്റാണ്. ചിലപ്പോൾ ചിലർക്ക് 5 യൂണിറ്റ് ആകാം, ചിലർ 20 യൂണിറ്റ് ആവാം, ചിലർക്ക് 150, അങ്ങനെ പല എന്താ പറയുക, ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പലർക്കും പല അളവുകളാണ് ലോഡ് ചെയ്യേണ്ടത്. എനിക്ക് 150 ആയിരുന്നു ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ലോഡ് ചെയ്ത് തന്നെത്തന്നെ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാവുള്ളതുള്ളൂ. സ്കിന്നിന് എടുക്കേണ്ട ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടല്ലോ ഇഞ്ചക്ഷന് ചിലപ്പോൾ ഭയങ്കര പെയിൻ ആകും എന്നൊക്കെ വെച്ചിട്ട് മൂവാറ്റുപുഴയിൽ ചെന്ന് റൂമൊക്കെ എടുത്ത് അവിടെ ഒന്ന് റെഡി ആയായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പെയിൻഫുൾ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം എടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷനാണത്. ആ പെൻ ഇഞ്ചക്ഷൻ വരുന്നത്, പെൻ ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എഗ്ഗ് പിക്കിംഗ് ഒക്കെ വരുന്നത്. എഗ്ഗ് പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിക്നെസ് നോക്കാൻ പോകണം. തിക്നെസ് നോക്കിക്കഴിഞ്ഞ് 8 അമ്മമാകുമ്പോഴാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് എന്നോട് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് മെറ്റ്ഫോർമിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റ്ഫോർമിൻ ഞാൻ കഴിച്ചിട്ടുണ്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ പി സി ഒസ് ഉണ്ടായിരുന്നു. പി സി ഒസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവരെനിക്ക് മെറ്റ്ഫോർമിനാണ് തന്നുകൊണ്ടിരുന്നത്. മെറ്റ്ഫോർമിൻ 500 mg ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓവ പ്ലസ് ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രൊജിനോവ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നൊവിലോൺ 21 days കഴിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വരുന്ന കുറച്ച് ടാബ്ലറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇഞ്ചക്ഷൻസ് ആയിരുന്നു, ഇഞ്ചക്ഷൻ ഗോണഡോട്രോപ്പിൻ്റെ ആയിരുന്നു. അത് പല യൂണിറ്റ്, പലർക്കും പല യൂണിറ്റ്സുകളാണ് തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേ യൂണിറ്റല്ല തരുന്നത്, പലർക്കും പല യൂണിറ്റിൻ്റെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അവർ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ യൂട്രസ് തിക്നെസ് 8 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഡേറ്റ് പറയും, 3rd day നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി, അപ്പോൾ നമ്മൾ എഗ്ഗ് പിക്കപ്പ് കഴിഞ്ഞ് തന്നെ 3rd day അവർ വിളിച്ച് പറയും എത്ര എഗ്ഗ് അവിടെ, പിന്നെ അല്ലെങ്കിൽ എഗ്ഗും സ്പേമും കൂടെ എത്ര എണ്ണം അവിടെ നമുക്ക് എംബ്രിയോ ആയി എന്നുള്ളത് അവർ വിളിച്ച് പറയും. എത്ര എണ്ണം നമുക്ക് എംബ്രിയോസിനെ കിട്ടി എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വിളിച്ച് പറയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ തിക്നെസ് കറക്റ്റ് ആവാനാണ് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത്. കാരണം യൂട്രസ് തിക്നെസ് റെഡി ആകുക എന്ന് പറയുന്നത് പിന്നെ ചിലർക്കത് 6 വന്ന് നിൽക്കും. നമുക്ക് ഒരു 3-4 സ്കാനിങ് കഴിയുമ്പോഴെങ്കിലും അത് ഓക്കെ ആണ്. കാരണം നെക്സ്റ്റ് പീരിയഡിൻ്റെ എത്തുന്നതിന് മുമ്പ് തന്നെ 14 days വേണം നമുക്ക്. അന്നേരം നമ്മൾ ഈ കഴിക്കുന്ന നൊവിലോൺ ആണ് കേട്ടോ, 21 നൊവിലോൺ ആണ് കഴിക്കുന്നത്. അത് കഴിച്ച് 14 days പീരിയഡ്സ് ആയി 14th day നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിക്നെസ് ഓക്കെ ആയില്ലെങ്കിൽ പിന്നെ അവരത് മുന്നോട്ട് കൊണ്ടുപോകില്ല, വീണ്ടും അടുത്ത സർക്കിളിലേക്ക് കൊണ്ടുപോകില്ലേ. അപ്പോൾ അതൊക്കെ സക്സസ് റേറ്റുകളൊക്കെ കുറയ്ക്കാനുണ്ടെന്നൊക്കെയാണ് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ തിക്നെസ് കൂട്ടാനായിട്ടുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ട്. കൂടുതൽ നമുക്ക് പ്രോട്ടീനാണ് വേണ്ടത്. അപ്പോൾ മുട്ടയുടെ വെള്ളം കഴിക്കുക, ചെറുപയർ മുളപ്പിച്ച്, ഞാനിതൊക്കെയായിരുന്നു കഴിച്ചത്, ചെറുപയർ മുളപ്പിച്ച് കഴിച്ചു, മുട്ടയുടെ വെള്ളം കഴിച്ചു, അതുപോലെ തന്നെ പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഇലക്കറികൾ ഒരുപാട് കഴിച്ചു, ചീരയില, മത്തയില, ചേമ്പല, പിന്നെ പയറല, അങ്ങനെയുള്ള ഒരുപാട് ഇലക്കറികൾ കൂടുതൽ ഞാൻ കഴിച്ചു. പിന്നെ ചെറുപയർ മുളപ്പിച്ച് കഴിച്ചു, പച്ചക്ക് മുളപ്പിച്ച് തന്നെ കഴിച്ചു. പിന്നെ പുഴുങ്ങിക്കഴിച്ചു. അതുപോലെ തന്നെ ഏത്തയ്ക്ക, നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങിക്കഴിക്കുക, ഒരു ഗ്ലാസ് പാല് കുടിക്കുക. പിന്നെ അവകാഡോ ഒക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും അവകാഡോ കിട്ടത്തില്ല, ബട്ടർഫ്രൂട്ട് നമുക്കത് ഇപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, അത് മേടിച്ച് കഴിക്കുക. പിന്നെ കിവി കഴിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. റോബസ്റ്റ പഴം, ഞാൻ കൂടുതൽ റോബസ്റ്റ പഴമാണ് കഴിച്ചിരിക്കുന്നത്. റോബസ്റ്റ പഴം കഴിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ കിവി കിട്ടിയപ്പോഴൊക്കെ ഞാൻ കിവി കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കഴിച്ചു. ഒരു മൂന്നാമത്തെ സ്കാൻ ആയപ്പോൾ എനിക്ക് ഓക്കെ ആയി, തിക്നെസ് ഒക്കെ ഓക്കെ ആയി. പിന്നെ അവർ ഇൻസേർട്ട് ചെയ്യുന്ന ടൈം പറയുകയായിരുന്നു. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തൊക്കെ ഫുഡാണ് കഴിക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത്. ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഹോട്ടൽ ഫുഡെല്ലാം ഞാൻ ഒഴിവാക്കിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഹോട്ടൽ ഫുഡായിരുന്നു, പക്ഷേ ഞാൻ അതെല്ലാം ഒഴിവാക്കി. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ഒഴിവാക്കുന്നു. മെയിനായിട്ട് ഞാൻ ചിക്കൻ ഒഴിവാക്കി, കാരണം ഹോർമോൺ ചേഞ്ചസ് വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ കഴിച്ചാൽ വീണ്ടും നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ഞാൻ കഴിവതും ഒഴിവാക്കി. പിന്നെ ബീഫ് ഞാൻ തൊട്ടിട്ടില്ല. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തും അവോയ്ഡ് ചെയ്തു. പിന്നെ കഴിച്ചതെന്ന് പറഞ്ഞാൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ നാടൻ ഭക്ഷണമാണ് കഴിച്ചത്. അതിൽ മെയിനായിട്ടും എന്താ, വീട്ടിലമ്മ ഉണ്ടാക്കുന്ന നമ്മുടെ ചെറുപഴ തോരന്, പിന്നെ അതുപോലെ തന്നെ സാമ്പാർ, അങ്ങനെയുള്ള പച്ചക്കറികൾ വരുന്ന കൂടുതലും കറികളും ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ ഒരുപാട് ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെയുള്ള കപ്പ, അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മുടെ നാടൻ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം കഴിക്കുക. ഹോട്ടൽ ഫുഡ് കഴിവതും അവോയ്ഡ് ചെയ്യുക. കഴിവതും അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർത്തും ഒഴിവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചിലർക്കൊക്കെ അത് പറ്റത്തില്ലാത്ത സാഹചര്യം വരുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുന്നവർക്ക് അതൊന്ന് മിതമായിട്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഓക്കെ. പിന്നെ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡെയിലി ഓരോ ഗ്ലാസ് പാല് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മധുരം, നമ്മളിപ്പോൾ ചായ കുടിച്ചാലും അല്ലെങ്കിൽ കോഫി കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊള്ളുക. അപ്പോൾ നമുക്ക് കോഫി അല്ലെങ്കിൽ അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ നിങ്ങൾ മധുരമില്ലാതെ കഴിക്കാം. ഇനി ഗ്രീൻ ടീ കുടിക്കുന്നവർക്ക് ഗ്രീൻ ടീ കുടിക്കാം, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ തിക്നെസ് കൂട്ടാനായിട്ട് ഞാൻ ഇതൊക്കെയാണ് ചെയ്തത്. മെയിനായിട്ട് ഞാൻ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് പാലും രണ്ട് മുട്ടയുടെ വെള്ളയും. മഞ്ഞ കഴിക്കരുത്, മഞ്ഞ ഫാറ്റാണ്, പ്രോട്ടീനാണ് നമുക്ക് കൂടുതൽ ആവശ്യം. അതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ള കഴിക്കുക, അതും നാടൻ മുട്ട കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ എന്താ പറയുക, ഫാം കോഴി ഇല്ലേ, നമ്മുടെ എന്താ പറയുക, ബ്രോയിലർ ചിക്കൻ, ബ്രോയിലർ കോഴികളുടെ മുട്ട കഴിക്കാതിരിക്കുക. കോഴി കഴിവതും നമുക്ക് പിന്നെ നാടൻ മുട്ട കിട്ടുകയാണെങ്കിൽ അത് കഴിക്കുക. പിന്നെന്താണ്, ഇതൊക്കെയുള്ള ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, റോബസ്റ്റ് അപ്പഴമൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ടാബ്ലറ്റ്സ് എടുക്കുന്നത്, നമ്മുടെ മെഡിസിൻ എടുക്കുന്നത് കൃത്യമായിരിക്കണം. കാരണം നമ്മൾ എടുക്കുന്ന ടൈമിൽ തന്നെ മെഡിസിൻസ് എടുക്കണം. നമ്മൾ ഇപ്പോൾ രാവിലത്തെ ഉച്ചയ്ക്ക് കഴിച്ചു, ഉച്ചക്കത്തെ വൈകിട്ടത്തെ കഴിച്ചു, അങ്ങനെ അങ്ങനെ കഴിക്കരുത്. കൃത്യ ടൈമിന് മെഡിസിൻ എടുക്കണം. മെഡിസിൻ ഒരു ദിവസം പോലും മറക്കാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു തിക്നെസ്സിൻ്റെ ടൈമിൽ ഞാൻ ചെയ്തത്. പിന്നെ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ രാവിലെയാണെങ്കിൽ തന്നെ ഞാൻ രാവിലെ എഴുന്നേ, കാരണം എനിക്ക് പ്രോജിനോവ ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. പ്രോജിനോവ എന്ന് പറഞ്ഞ് പ്രോജിനോവ ടാബ്ലറ്റ്സ് നമുക്ക് തിക്നെസ്സിൻ്റെ ടൈമിൽ നമുക്ക് തരും. ചിലപ്പോൾ അത് ഉള്ളിൽ വെക്കാനുള്ളതുണ്ടാവും, നമുക്ക് കഴിക്കേണ്ടതുണ്ടാവും. അങ്ങനെ രണ്ട് തരത്തിലായിരിക്കും നമുക്ക് തരിക. ഒന്ന് യൂട്രസിന് തിക്നെസ് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ഉള്ളിൽ വെക്കാനായിട്ടൊരു ടാബ്ലറ്റ് തരുന്നുണ്ട്. പ്രോജിനോവ കൂടാതെ വേറൊരു ടാബ്ലറ്റ് കൂടെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഉള്ളിൽ വെക്കാൻ വേണ്ടിയുള്ളത്. അത് ആ ഒരു തിക്നെസ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോജിനോവ ഉണ്ടായിരുന്നു. പ്രോജിനോവ എന്നൊക്കെ പറയുമ്പോൾ 6 മണിക്കൂർ കൃത്യമായിട്ട് കഴിക്കേണ്ട ഒരു ഗുളികയാണ് പ്രോജിനോവ. അത് നമ്മൾ പ്രഗ്നൻ്റ് ആയാലും മുന്നോട്ട് കഴിക്കേണ്ട ഒരു ഗുളികയാണ് പ്രോജിനോവ. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോജിനോവ ടാബ്ലറ്റ്സ് നമ്മുടെ കൃത്യമായിരിക്കണം, ടൈം ടു ആയിരിക്കണം. അതായത് ഇപ്പോൾ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞ് 6:12 അങ്ങനെ 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 കൃത്യമായിട്ട് കഴിക്കുക. അതേപോലെ തന്നെ വേറൊരു ടാബ്ലറ്റും ഉണ്ടായിരുന്നു എനിക്ക്, എമിഗ്രാ എന്ന് പറഞ്ഞു, ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ, എമിഗ്രാ എന്ന് പറഞ്ഞാൽ. അതും ഇതുപോലെ തന്നെ നമുക്ക് ടൈമിങ്ങാണ്, ഇത്ര മണിക്കൂർ ശേഷമാണ് നമ്മളത് കഴിക്കേണ്ടത്. പിന്നെ ഇഞ്ചെക്ഷൻസ്, ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചെക്ഷൻസ് നമ്മൾ ടൈമിങ്ങിന് തന്നെ അതെടുക്കുക. ഇപ്പോൾ 8 മണിക്ക് എടുത്താൽ പിറ്റേ ദിവസം 8 മണിക്ക് തന്നെ എടുക്കുക. നമ്മൾ വൈകിട്ട് 9 മണിക്കാണെങ്കിൽ നമ്മുടെ ടൈം എപ്പോഴാണോ കൃത്യം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് വൈകുന്നേരത്തേനാക്കിയായിരുന്നു കേട്ടോ. കാരണം ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചിലപ്പോൾ 4 മണിക്കൊക്കെ നമുക്ക് ടാബ്ലറ്റ് ഇഞ്ചക്ഷൻ കിട്ടും, പക്ഷേ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല ആ സമയം. കാരണം രാത്രിയാകുമ്പോൾ നമുക്ക് പണികളെല്ലാം ഒതുക്കി നമ്മൾ കിടക്കുന്ന സമയമാണ്. ആ സമയത്താകുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷനും എടുത്തിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. അല്ല പിന്നെ നമ്മൾ ചിലപ്പോൾ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻസ് എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്. ഞാനൊരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വൈകിട്ടത്തേനാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ വൈകിട്ടായിരുന്നു ഇഞ്ചക്ഷൻ്റെ എടുത്തത്. പിന്നെ ഇതൊക്കെയാണ് ഇഞ്ചക്ഷൻസും ടാബ്ലറ്റ്സും. ഞാൻ ഏതൊക്കെ ഇഞ്ചക്ഷൻസ് ആണ്, ഏതൊക്കെ മരുന്നുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടാബ്ലറ്റ്സ്, ഇതൊക്കെ ഞാനൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇനിയിപ്പം എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ള സിംപ്റ്റംസ് ആണ്. സിംപ്റ്റംസ് എന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം.
നമ്മൾ മറ്റുള്ളവരുടെ സിംപ്റ്റംസ് നോക്കിപ്പോയാലുണ്ടല്ലോ, ഒരു കാര്യവും ഇല്ല. കാരണം എന്താണെന്നറിയോ, ഒരുപാട് പേര് എന്നോട് പറഞ്ഞു IVF കഴിഞ്ഞ് എൻ്റെ 15-ാമത്തെ ദിവസം സിംപ്റ്റംസ് ആദ്യം വരുന്നത് ഒരു ചെറിയൊരു ബ്ലീഡിങ് സ്പോട്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ബ്ലീഡിങ് സ്പോട്ട് വന്നില്ല. അപ്പം ഞാൻ ആദ്യം ഓർത്ത്, ദൈവമേ ബ്ലീഡിങ് സ്പോട്ടില്ല, നെഗറ്റീവായോ. അപ്പോൾ അടുത്ത ടെൻഷൻ ഉള്ളിലായി, അയ്യോ ബ്ലീഡിങ് സ്പോട്ട് ഇല്ലാത്തതുകൊണ്ട് നെഗറ്റീവായി പോകുമോ എന്നുള്ളൊരു ടെൻഷനായി. പിന്നെ രണ്ടാമത് പറഞ്ഞു ചിലർക്ക് വയറ്റ് ഡിസ്ചാർജ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. എനിക്കതപ്പോൾ അങ്ങനെ ഉണ്ടായില്ല. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ വയറ്റ് ഡിസ്ചാർജും ഇല്ല, അപ്പോൾ ഇത് നെഗറ്റീവാണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിനെ നമ്മൾ നെഗറ്റീവ് അടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സിംപ്റ്റംസിൻ്റെ പുറകെ പോകേണ്ട. നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് സിംപ്റ്റംസ് തരാനാണെങ്കിലും അല്ലെങ്കിലും പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് സിംപ്റ്റംസിൻ്റെ പുറകെ, അയ്യോ എനിക്കിതുണ്ടായില്ല, വോമിറ്റിംഗ് ഇല്ല, എനിക്ക് വോമിറ്റിംഗ് ഒന്നും ഇല്ല, എനിക്ക് വോമിറ്റിംഗ് ഇല്ലായിരുന്നു, ബ്ലീഡിങ് സ്പോട്ട് ഇല്ലായിരുന്നു, വയറ്റ് ഡിസ്ചാർജ് ഇല്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആകെ കൂടി ഞാനും ഇതുപോലെ തന്നെ യൂട്യൂബും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഗൂഗിളിൻ്റെ വീഡിയോസൊക്കെ കാണുക, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുക, ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ സിംപ്റ്റംസ് ഒരുപാട് നോക്കി, അയ്യോ ഈ സിംപ്റ്റംസ് എനിക്കില്ലല്ലോ, അയ്യോ അതില്ലല്ലോ എന്ന് ചിന്തിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചൊരു വ്യക്തിയാണ്. ഒരു കാരണവശാലും നിങ്ങൾ അതൊന്നും ചിന്തിച്ച് വറീഡ് ആവേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, തമ്പുരാൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്കത് എന്തായാലും നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് സിംപ്റ്റംസിൻ്റെ പുറകെ, എല്ലാവരും എന്നോട് വഴക്ക് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഒരു ബിനുവാണെങ്കിൽ എന്നോട് വഴക്ക് പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ യൂട്യൂബ് നോക്കി സിംപ്റ്റംസ് നോക്കല്ലേ, എപ്പോഴും ഗൂഗിൾ നോക്കി സിംപ്റ്റംസ് നോക്കല്ലേ എന്നൊക്കെ എന്നോട് വഴക്ക് പറഞ്ഞു. എന്നാൽ കൂടി നമ്മുടെ മനസ്സിലൊരു ആകാംക്ഷ ഉണ്ടാവില്ല, എന്താണ് സിംപ്റ്റംസ് എന്നുള്ളത്. പക്ഷെ ആകെ കൂടി എനിക്ക് വന്ന സിംപ്റ്റംസ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നല്ല ബോഡി ടെമ്പറേച്ചർ ഉണ്ടാകും. അപ്പം എനിക്ക് തോന്നി, കാരണം നോർമൽ പ്രഗ്നൻസി ആണെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബോഡി ടെമ്പറേച്ചർ കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിൽ നിന്നും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടിയിട്ട് ഒരു പനി പോലെ, നമുക്ക് ഒരു കുളിര് കോരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ദേഹത്തൊക്കെ ഇങ്ങനെ ഒരു വിറയൽ പോലെയൊക്കെ തോന്നി. അപ്പം ഞാൻ പോയി കിടന്നു. പിന്നെ എനിക്കുണ്ടാകുന്നു പറഞ്ഞാൽ ബ്രസ്റ്റ് പെയിൻ ആയിരുന്നു. നല്ലതായിട്ട് ബ്രസ്റ്റ് നല്ല കട്ടിയായിട്ടും അല്ലെങ്കിൽ നല്ല പെയിൻഫുള്ളായിട്ടും എനിക്ക് തോന്നി. അതും എനിക്കൊരു സിംപ്റ്റംസ്. ഈ രണ്ട് സിംപ്റ്റംസ് എനിക്ക് വന്നപ്പോൾ ഞാൻ ആ രണ്ട് സിംപ്റ്റംസിൽ ഞാൻ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് പോസിറ്റീവ് റിസൾട്ടാണ് എനിക്കെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നിങ്ങൾ ഇപ്പോഴും എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, ഒരു കാരണവശാൽ സിംപ്റ്റംസിൻ്റെ പുറകെ പോയിട്ട് വറീഡാവല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സിംപ്റ്റംസ് നമ്മുടെ ബോഡിയിൽ വന്നോട്ടെ, എന്തായാലും പോസിറ്റീവ് ആവും, തീർച്ചയാണ്, അങ്ങനെ തന്നെ ചിന്തിക്കണം, പോസിറ്റീവ് തന്നെയാണ് വരിക. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് സിംപ്റ്റംസിന് പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചിന്തിച്ച് നിങ്ങളാരും വറീഡാവണ്ട കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സിംപ്റ്റംസിനെ കുറിച്ച് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നാടൻ ഫുഡുകൾ മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് എന്തൊക്കെ കഴിക്കാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ട്രാൻസ്ഫറിന് മുമ്പ് ഒരു കാര്യം ഞാൻ മറന്നു പോയിരുന്നു. നമ്മുടെ യൂട്രസിൻ്റെ തിക്നെസ് കൂട്ടാൻ എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. ഞാനത് യൂസബിളായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കത് യൂസബിളായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉണക്കമുന്തിരി ഇല്ലേ, നമ്മുടെ ഉണക്കമുന്തിരി, അത് തലേദിവസം വെള്ളത്തിലിട്ടിട്ട്, ഉണക്കമുന്തിരി തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് തന്നെ ഈ ഉണക്കമുന്തിരി നന്നായിട്ട് ഞെരടിപ്പിഴിഞ്ഞിട്ട് ആ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ തിക്നെസ് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ടോ, ഒരുപാട് പേരുടെ അനുഭവമുണ്ട്, എനിക്കും അത് അനുഭവമുണ്ട്. ഞാനും ഇടയ്ക്കൊക്കെ അതൊന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് ഞെരടിപ്പിഴിഞ്ഞ് അത് കുടിക്കുക, അത് നല്ലതാണ്. പക്ഷേ ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഉണക്കമുന്തിരി ഇങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പായ, പൈനാപ്പിൾ, ഉണക്കമുന്തിരി ഇതൊന്നും കഴിക്കരുത്. മുരിങ്ങയ്ക്ക ഇതൊന്നും കഴിക്കരുത്. ചൂടാണ്, ചിലർ ഒരുപാട് പേര് പറയുന്നുണ്ട് മുരിങ്ങയ്ക്ക കഴിക്കാം, മുന്തിരിങ്ങ കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഡിപ്പെൻഡബിൾ യുവർ ബോഡി, നിങ്ങളുടെ ബോഡി എന്താണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങളതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. അതനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ എനിക്ക് കഴിക്കാൻ പാടുള്ളതാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ കഴിക്കുക. ഞാനിതെല്ലാം ഒഴിവാക്കി, എനിക്ക് പേടിച്ചിട്ടാണോ അതോ ഇനി എന്നാണോ എനിക്കറിയില്ല, ഞാനിതെല്ലാം ഒഴിവാക്കിയിരുന്നു കേട്ടോ. പപ്പായ, പൈനാപ്പിൾ, ഉണക്കമുന്തിരി ഈ അവക സാധനങ്ങളൊന്നും ഞാൻ കഴിക്കത്തില്ല, ഇതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ നല്ല നല്ല ഒരുപാട് നാരങ്ങ വെള്ളം കുടിക്കുക, അതൊക്കെ നല്ലതാണ് കേട്ടോ. നാരങ്ങ വെള്ളമൊക്കെ ഇടയ്ക്കിരിക്കുമ്പോൾ അത് പഞ്ചസാരയിട്ട് കുടിക്കരുത്, ഉപ്പിട്ട് ഒരു ശകലം ഉപ്പിട്ട് കുടിച്ചോളുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, അതുപോലെ തന്നെ പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക, ചോറ് മിതമായിട്ട് കഴിക്കുക, ചോറ് ഒരുപാട് കഴിക്കരുത്, കുറച്ച് ചോറ് കഴിക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ ഉണ്ടല്ലോ, ഈ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പഴങ്കഞ്ഞി കുടിക്കുക.
ഞാനപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ ഇരുന്നിട്ട് അമ്മയോട് വന്നിട്ട് ഞാൻ തലേദിവസം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലത്തെ കാപ്പിക്ക് പകരം ഞാൻ നല്ല പഴങ്കഞ്ഞി കുടിക്കുമായിരുന്നു. അത് നല്ല മീഞ്ചാറും അതൊക്കെ ഇട്ട് നമ്മുടെ ഞാൻ കോട്ടയംകാരിയാണ്, അപ്പം മീഞ്ചാറും കപ്പയും ചക്കയൊക്കെ ഉള്ളുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഇതൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിക്കുമ്പോഴും ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, ഗ്യാസ് ട്രബിളിന് കാരണമാകുന്നതും കൂടാണ്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പല ഫുഡുകളും കഴിക്കാൻ. വൈകിട്ടൊക്കെ ഗ്യാസ് ട്രബിൾ വരുന്ന ഫുഡുകളൊക്കെ ഒഴിവാക്കണം. കാരണം നമുക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ടാബ്ലറ്റ്സ്, നമുക്ക് പറഞ്ഞ ടാബ്ലറ്റ്സ് അല്ലാതെ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഗ്യാസ് ട്രബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാബ്ലറ്റ് ഒന്നും വേറെ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കി നിൽക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ രാത്രി നന്നായിട്ട് ഉറങ്ങുക. ഒരു മാക്സിമം പോയാലൊരു 8-9 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 9 മണിക്കൂറെങ്കിലും ഉറങ്ങിയെങ്കിലാണ് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. കാരണം ഉറക്കം നന്നാണെന്ന് വേണമെന്നാണ് പറയുക. കാരണം വെച്ചാൽ നമ്മുടെ ഇഞ്ചക്ഷൻസും മെഡിസിൻസും ഒക്കെ നമ്മുടെ ബോഡിയിൽ നല്ലതായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് വേണം. അപ്പം നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ആ ഹോർമോണൊക്കെ ഇംബാലൻസ് ആയിപ്പോൾ. അതുകൊണ്ട് നല്ല ഉറക്കം വേണം. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം, ട്രാൻസ്ഫറിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉറങ്ങണം. ട്രാൻസ്ഫറിന് മുമ്പും ഉറങ്ങണം, ഉറങ്ങണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ട്രാൻസ്ഫറിന് മുമ്പും ഉറങ്ങണം. പക്ഷേ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൂടാ, ഒരു 8-9 മണിക്കൂറെങ്കിലും കൃത്യമായിട്ടും ഉറങ്ങണം. പിന്നെന്ന് വെച്ചാൽ ഞാൻ രാവിലെ കുളിക്കുമായിരുന്നു. അതും ഞാൻ തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നത്. പച്ചവെള്ളത്തിൽ തന്നെ എനിക്ക് കുളിക്കണമായിരുന്നു. ചൂടുവെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ചിലർ പറയുന്നുണ്ട് ചൂടുവെള്ളം നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അവോയ്ഡ് ചെയ്തു. അതും ഇതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക കേട്ടോ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചൂടുവെള്ളം ഒഴിവാക്കി. പിന്നെ കുനിഞ്ഞ് നിവർന്നുള്ള കുളി നമ്മൾ ഒഴിവാക്കിക്കൊള്ളുക. ഒന്നുകിൽ നിങ്ങൾക്ക് ബാത്റൂമിൽ ഷവർ ഉണ്ടെങ്കിൽ ഷവർ യൂസ് ചെയ്യുക, ഷവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെയറോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ അങ്ങനെയുള്ള എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതിന് മുകളിൽ ബക്കറ്റും കപ്പും ഒക്കെ വെച്ചിട്ട് കോരി നമുക്ക് കുളിക്കാവുന്നതാണ്. പക്ഷെ കുനിഞ്ഞ് ഒരു കാരണവശാലും നിങ്ങൾ കുനിഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കുളി നിവർന്നും മടങ്ങിയുള്ള കുളികൾ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ വീട്ടുജോലികൾ ചെയ്യുമ്പോഴാണ് കുനിഞ്ഞുള്ള ജോലികളെല്ലാം ഒഴിവാക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ കുനിഞ്ഞ് നിവർന്നുള്ള ജോലികൾ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുക, ഹെക്ടിക് ആയിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ഓഫീസിലുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഒരുപാട് കട്ടിയുള്ള ജോലികളൊക്കെ വീട്ടിൽ ചെയ്യാതിരിക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ കഴിവതും ഒഴിവാക്കിയാണ്. പിന്നെ നമ്മൾ കിടക്കുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ വയറിനൊരു സപ്പോർട്ട് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുട്ടി അതിനുള്ളിലുണ്ട്, നമ്മുടെ ജീവൻ അതിനുള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇരിക്കാനും എഴുന്നേൽക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ, പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, റേഡിയേഷൻസ് നമുക്ക് അത് ശരിയാവില്ല. നമുക്ക് IVF ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കുള്ള റേഡിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് കുട്ടീനെ ബാധിക്കും, നമ്മളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, നെറ്റിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കണം. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക, ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ എൻ്റെ ബിനുവിനെ പിരിഞ്ഞ് ഞാനങ്ങനെ ഒരുപാട് നാൾ നിന്നിട്ടില്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഞാനങ്ങനെ മാറി നിന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഹസ്ബൻഡും കൂടെ കൂടെ വരുമ്പോൾ, കാരണം എനിക്ക് ആളെ നോക്കാൻ പറ്റില്ല, എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറ്റാതെ വരുന്നത് സാഹചര്യത്തിൽ ആളുടെ വീട്ടിലായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ബിനുവിനെ പിരിഞ്ഞ് നിൽക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ നെറ്റ് എടുക്കുകയും വിളിക്കുകയും സംസാരിക്കുകയും അതുപോലെ തന്നെ യൂട്യൂബ് കാണുകയും ഒക്കെ ചെയ്യുന്നത്, എൻ്റെ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി ഞാനിതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ ഒരുപാട് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഞാൻ ചിന്തിച്ചു, വേണ്ട ശരിയാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഫോൺ മാറ്റി വെച്ചത്. കാരണം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത് നമ്മൾ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. കഴിവതും നമ്മുടെ റൂമിൽ നിന്ന് മാറ്റി വെക്കണം. പിന്നെ പ്രത്യേകിച്ച് വൈഫൈ കണക്ഷനൊക്കെ ഉള്ളവരാണെങ്കിൽ വൈഫൈ കണക്ഷനൊക്കെ നമ്മുടെ റൂമിൻ്റെ സൈഡിലാണ്, അതിൽ നിന്നൊക്കെ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നെറ്റ് അധികം യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ മെയിനായിട്ടും. അല്ല, ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ ഒത്തിരി അതിലേക്ക് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ നമ്മൾ ചെയ്യണം പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മാറ്റിവെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ നിന്ന് മാറ്റിവെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെയായിരുന്നു 14-ാമത്തെ ദിവസം നമ്മുടെ HCG കൗണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. പക്ഷേ ഹോസ്പിറ്റലിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിന് കാര്യമില്ല, HCG ടെസ്റ്റ് തന്നെ വേണം. അതിൻ്റെ റിസൾട്ട് നമ്മൾ 100 above കയറിയെങ്കിലാണ് നമുക്ക് റിസൾട്ട് പോസിറ്റീവാണെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഭഗവാനെ വിളിച്ച് ഗുരുവായൂരപ്പനെ ഞാൻ എന്താ പറയുക,
മുന്നിൽ വന്ന് നിന്നു എന്ന് പറയാം, മുന്നിൽ നിന്ന് വന്ന് നിന്നിട്ട് കാല് പിടിച്ച് കരഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഗുരുവാരപ്പനെ വിളിച്ചത്. വിളിച്ചു 18-ാമത്തെ ദിവസം, അല്ല 15-ാമത്തെ ദിവസം എനിക്ക്, സോറി 15-ാമത്തെ ദിവസം കേട്ടോ, 14 ദിവസം റെസ്റ്റ്, 15-ാമത്തെ ദിവസം എൻ്റെ റിസൾട്ട് പോസിറ്റീവായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ IVF ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മനസ്സെപ്പോഴും നമ്മൾ ശാന്തമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ വീടുകളിലെ അന്തരീക്ഷം നമ്മൾ എപ്പോഴും പോസിറ്റീവാക്കി നിലനിർത്താൻ നോക്കുക. കാരണം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളോട് ഒരേപോലെ പെരുമാറുകയാണെങ്കിൽ നമുക്ക്. പിന്നെ ഒരു പ്രത്യേകം എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ IVF IUE ഒക്കെ ചെയ്യുന്ന ആളുകളിലെന്ന് പറഞ്ഞാൽ ഒരുപാട് മൂഡ് സെൻസ് എപ്പോഴും മാറി വരുന്ന ഒരു സമയമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിക്കുന്ന ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ബോഡി എപ്പോഴും ഇങ്ങനെ നമ്മുടെ ബോഡിയിലെ ഓരോ പ്രവർത്തനങ്ങളും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ടൈമിങ്ങാണ്. ആ ടൈമിൽ ചിലപ്പോൾ നമ്മുടെ മൂഡെന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താ പറയുക, നമുക്ക് കരയാനായിരിക്കും തോന്നുക, ചിലപ്പോൾ നമുക്ക് ചിരിക്കാനായിരിക്കും തോന്നുക, ചിലപ്പോൾ നമുക്ക് വിഷമിച്ചിരിക്കാനായിരിക്കും തോന്നുക. അപ്പോൾ നമ്മുടെ മൂഡ് സെൻസ് മാറുന്ന നമുക്ക് പോലും അറിയില്ല എപ്പോഴാണ്. ചിലപ്പോൾ നമുക്ക് ദേഷ്യമായിരിക്കും തോന്നുക. അപ്പോൾ നമ്മുടെ മൂഡ് സെൻസ് മാറുന്ന അനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവരും അവരെ സപ്പോർട്ട് ചെയ്ത് വേണം കൊണ്ടുപോകാൻ. അതല്ലാതെ അയ്യോ അവൾക്ക് ദേഷ്യം വന്നു എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടാനും, അവൾ കരയുകയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നീ ഇരുന്ന് കരഞ്ഞോ എന്ന് പറയാനും, അല്ല അങ്ങനെ ഒരിതാകാതെ നമ്മൾ എന്താണോ നമ്മുടെ മൂഡ് സെൻസ് എന്ന് മനസ്സിലാക്കി അതേപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ ചുമതല എന്ന് പറയുന്നത്. അതെല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ എന്താ പറയുക, ഒന്ന് കെയർ ചെയ്ത് കൊടുക്കണം. ഈ IVFനകത്തൊക്കെ പോകുന്ന, IVFൽ ചെയ്യുന്ന ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകൾ, അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഹസ്ബൻഡായാലും വീട്ടുകാരായാലും അത് ആരായാലും റിലേറ്റീവ്സ് ആയാലും അതുപോലെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡും നമ്മളെ കൊണ്ടുവരും തിരിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബി ബോൾഡ്, ബി പോസിറ്റീവ്, ഓക്കെ, ആൻഡ് ബി കൂൾ. നമ്മളെപ്പോഴും കൂളായിട്ടിരിക്കുക, എപ്പോഴും ബോൾഡായിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ജീവിതത്തിൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഒന്നിനെ ഓർത്ത് വറിയാവേണ്ട. ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്കൊരു ഇറക്കമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്കൊരു കയറ്റം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മുടെ മൈൻഡ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ.